ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ജോലിക്കൊക്കെ പോയി, ജോലിയൊക്കെ കഴിഞ്ഞ്, അതായത് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതായത് എണീക്കാൻ വൈകി, അപ്പൊ പെട്ടെന്ന് ഓടിപ്പിടിച്ച് ജോലിക്ക് പോയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഡ്രസ്സൊക്കെ മാറി നിൽക്കാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പുറത്തെ വെതറൊക്കെ ആകപ്പാടെ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ പുറത്തുകൊണ്ടേ കാണിക്കും. ഇപ്പൊ ഇവിടെ ഏകദേശം വൈകുന്നേരം 5:30 ആയി. 5:30 ആയപ്പോഴേക്കും ഫുൾ ടോട്ടലി ഇരുട്ടായി. നിങ്ങൾക്കൊരു 9:30 ഫീലൊക്കെ അടിക്കും. എന്നാലും ഞാൻ പുറത്തു പോയി കാണിച്ചുതരാം. നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പുണ്ട്. ഇതാണ് പുറത്തെ അവസ്ഥ. ചെറുതായിട്ട് മഞ്ഞ് പൊടിയുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം. ഞാൻ ചെരുപ്പായിട്ടേക്കണേ, എന്നാലും ശരിയില്ല. സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാനല്ലേ. ഇറങ്ങിയാ, ഇറങ്ങിയേക്കാം. ഈ വീടിൻ്റെ സൈഡൊക്കെ കണ്ടോ, നമ്മളിത് ബസ് ഇറങ്ങി നടന്നു തന്നെ വഴിയൊക്കെ അവിടെ കാണണേ. ഫുൾ ഡേ മഞ്ഞ് കൂടി കിടക്കാണ്. ഇതൊന്നല്ല, ഇനിയും പെയ്യാൻ പോകുന്നേ. പെയ്തോണ്ടിരിക്കണുണ്ടോ മഞ്ഞ്? റോഡൊക്കെ ഇത് വെള്ള കളറായി. പക്ഷെ വലിയ ഇത് തണുപ്പങ്ങനെ കാര്യമായിട്ടില്ല. അധികം ടെമ്പറേച്ചർ ഏതോ എന്തോ -2 എന്തോ ആണ്. പക്ഷെ കുഴപ്പമില്ല, മഞ്ഞാണ് മൊത്തം. അതിൻ്റെ അകത്തേക്ക് കയറട്ടെ. കണ്ടല്ലോ, ഓരോ ദിവസം തോറും മഞ്ഞും തണുപ്പൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ടെമ്പറേച്ചറൊക്കെ നല്ലോണം ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യലും പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ഒന്ന് പോയി കുളിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും കുക്ക് ചെയ്യണം. ഇന്ന് ലോണ്ട്രി ചെയ്യണം. ഇന്ന് സൺഡേ ആണ്. അതായത് ഇവിടെ ഏറ്റവും, അതായത് എല്ലാവരും ലോണ്ട്രി ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ്. അപ്പോൾ അതും ചെയ്യണം. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യണം, കുറേ ടാസ്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഗായ്സ്, ഞാൻ പോയി കുളിക്കട്ടെ. ഗായ്സ്, അപ്പൊ ഞാൻ ദേ കുളിയൊക്കെ കഴിഞ്ഞതേ തലയൊക്കെ തോർത്ത് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഞാൻ ചെയ്ത് ജസ്റ്റ് തുണിയൊക്കെ കഴുകാമെന്ന് വെച്ച് പോയി. അപ്പൊ അവിടെ വേറെ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കഴുകാൻ. അതായത് ഇവിടെ വീട്ടിലെല്ലാവരും ലോണ്ടറി സംഭവം ചെയ്യുന്നത് വെള്ളി, ശനി, ഞായറാണ്. ഇപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ ഇന്നും കൂടിയാണ് ലോണ്ടറി ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറയപ്പെടുന്നത് വെച്ചാൽ ഈ 3 ദിവസങ്ങളിലാണ് ഏറ്റവും കുറവ് ഇലക്ട്രിസിറ്റി ബില്ല് വരണത്. അതായത് ഇലക്ട്രിസിറ്റിക്ക്, അതായത് ഈ കറണ്ട് കാശ് കുറയണ ദിവസവും അങ്ങനെ എന്തൊക്കെയാണ്. അതിനാണ് ഇങ്ങനെ കുറേ റീൽസിൽ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇപ്പോൾ കാനഡയിലൊക്കെ ഉള്ളവർ അതായത് റെൻറ്റിന് പുറമേ അഡീഷണൽ യൂട്ടിലിറ്റീസിനൊക്കെ പൈസ കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എനിക്കും കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഫെർദർ ഐഡിയാസ് സംഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി എന്താ ചെയ്യുക? അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പോയി എന്തെങ്കിലും ചോറും കറിയും സമ്മളൊക്കെ ഉണ്ടാക്കാം. ഇന്ന് മീൻ പൊരിക്കാം നമുക്ക് പോയി. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ ഗായ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ മീൻ. ഇതേണ്ട, ഇതെന്തോ എല്ലോ എല്ലോ കേട്ടെ, മുള്ളൊന്നും ഇല്ലാത്ത മീനാണ്. എന്താ ഏത് മീനാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് മീനിന്റെ പേരാണോ ബാസ ഫില്ലറ്റ്സ്. അൺകുക്ക്ഡ് ബോൺലെസ് സ്കിൻലെസ് ഇങ്ങനെ നന്നാക്കിയിട്ടുള്ള മീനാണ്. മീൻ ഇത് പീസ് പീസാക്കി സെറ്റ് ചെയ്താൽ മതി. അപ്പൊ ഗായ്സ് കണ്ടില്ലേ, ഇതാണ് ഇവിടെ കാനഡയിലെ മീൻ. ആണ് നമ്മുടെ നാട്ടിൽ പോയി മീൻകാരനെ കൊണ്ടുവന്ന് മേടിക്കണ പോലെ ഒന്നല്ല. ഇത് നമ്മൾ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം $6-7 അടുത്ത് എന്തായി. അപ്പോൾ ഗായ്സ്, മീൻ നമുക്ക് കുറച്ചും കൂടി ഒന്ന് മരവിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് സെറ്റാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പോയി അരിയൊക്കെ ഇട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഗായ്സ്, അപ്പോൾ അതേ നമ്മുടെ അരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീനാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് പോയി എന്താ പറയുക, നമുക്ക് പോയി ലോണ്ട്രി ചെയ്യാം. അവിടെ വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഈ ലോണ്ട്രി ബാഗിൽ ഇരിക്കുകയാണ്. ഈ സോക്സൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്തിട്ട് നമുക്ക് പോയി ലോണ്ട്രി ചെയ്യാം ഗായ്സ്. ഹേയ്, കുളിച്ച തോർത്തെടുത്ത് വെച്ചില്ല. ഇതാണ് നമ്മുടെ ലോണ്ട്രി ബാഗ്. നമുക്ക് പോയി ലോണ്ട്രി ചെയ്യാം ഗൈസ്.
പിന്നെ നമ്മൾ ബേസ്മെന്റിലേക്ക് നടക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ ലോണ്ടറി ചെയ്ത് കാണിച്ചു തന്നതാണ് തോന്നണേ, അതൊന്നുകൂടി കാണിച്ചു തരാം. വൈസ് ഇതാണ് നമ്മുടെ എന്ത്, ദിസ് ഈസ് അവർ വാഷിംഗ് മെഷീൻ. നമ്മളിതേ എല്ലാ ഡ്രസ്സുകളും പറക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു ഈ സംഭവം തുറന്നു. സാംസങ്ങിൻ്റെ ആട്ടോ നമ്മുടെ വാഷിംഗ് മെഷീൻ. വീണ്ടും എൻ്റെ കൂടി പച്ച സംഭവമാണ് ഇതെടുത്തു. ഒരു കൈ വെച്ച് തുറക്കണം, നമ്മൾ ഇവിടെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. തീർന്ന് ആ ഇല്ല, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കണം. ഓക്കെ, ഓണായി ഗൈസ്. നോർമൽ വാഷിലിട്ടു. ടെമ്പറേച്ചർ ഞാൻ വാമിലിടാറില്ല, ചിലപ്പോൾ ചിലതൊക്കെ ജേഴ്സി ടൈപ്പ് മെറ്റീരിയൽസൊക്കെ ചുരുങ്ങിപ്പോവും. ബാക്കൊക്കെ ഓക്കെയാണ്. അങ്ങനെ സ്റ്റാർട്ടായി. ഇനി നമുക്ക് ഇതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. നമ്മുടെ അരി മുകളിൽ അടപ്പിട്ടിട്ട് അങ്ങോട്ട് ചെല്ലാം. ഞങ്ങളുടെ ബേസ്മെൻറ്റും വീട് മൊത്തം കാണിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊക്കെ അത് കാണാം. ഞങ്ങളുടെ ഹോം ടൂർ വീഡിയോ. അതെടുത്ത് ഇടാൻ പോണ ഗൈസ്. അതായത് നമ്മുടെ ചോറും മീൻ വറുത്തതും ദേ അച്ചാറും കൂട്ടി ദേ ഒരു സീരീസും കണ്ട്. ഞാൻ ഫ്രണ്ട്സാണ് കണ്ടുകൊണ്ടിരിക്കണത്, ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ നാലാമത്തെ പ്രാവശ്യം കാണുന്നത്. അതും കണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ ഇളക്കി കഴിഞ്ഞു. ഇതൊക്കെ എടുത്ത് ഞാൻ ഡ്രയറിൽ ഇടണം. ഇതൊക്കെ എടുത്ത് താഴെ വിടാണ്ട് അതെ ആദ്യം നമുക്ക് ഡ്രയറിൻ്റെ വാതിൽ തുറക്കാം. ഡ്രയർ അടച്ചു. ഇനി നമ്മുടെ ടൈമർ സെറ്റ് ചെയ്തു. ഒരു മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തു. ഗൈസ് ഇവിടെ വെയിൽ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഡ്രയർ നമ്മൾ യൂസ് ചെയ്യണത്. എല്ലാ സീസണിലും നല്ല രീതിയിൽ ഉപകാരപ്പെടാനുള്ള സംഭവമാണ് ഈ ഡ്രയർ. ഗൈസ് നമുക്ക് മുകളിലേക്ക് ഈ ഡ്രസ്സൊക്കെ നല്ല രാവിലെ നമ്മളേക്കും റെഡി ആയിട്ടുണ്ടാവും. ഞാൻ പോയി കിടക്കാൻ നോക്കട്ടെ ഗൈസ്. ഞാൻ വായിക്ക് പോട്ടെ ഗൈസ്. അപ്പം ഞാൻ നീ കിടന്നുറങ്ങാമാണ്, വേറെ ഒന്നുമില്ല. ഇനി ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഞാൻ പോകുന്നു. ബൈ ദ ബൈ.